പ്ലസ് വൺ പ്രവേശനം സങ്കീർണമാക്കുന്നതിൽ പുതിയ ഗ്രേഡിംഗ് രീതിയും ഒരു വില്ലനാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഗ്രേഡിംഗിലൂടെ മുൻഗണന നഷ്ടമാകാം ജന തീയതിയും നീന്തൽ സർട്ടിഫിക്കറ്റും എല്ലാം ഇക്കുറി പ്ലസ് വൺ പ്രവേശനത്തിൽ നിർണായകമായിരിക്കും നീന്തൽ സർട്ടിഫിക്കറ്റും പ്രവേശനവും തമ്മിലുള്ള ബന്ധം എന്ത് ഇപ്പോഴത്തെ ഗ്രേഡിംഗ് രീതി അനുസരിച്ച് പ്ലസ് വൺ പ്രവേശനത്തിൽ വലിയ റോൾ ഉണ്ട് എട്ട് എ പ്ലസ് ഉള്ള ഒരു കുട്ടിക്ക് നീന്തൽ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ ഫുൾ എ പ്ലസുകാരനേക്കാൾ പരിഗണന പ്രവേശനത്തിൽ കിട്ടും ഹയർ സെക്കൻഡറി പ്രവേശനത്തിലെ ഈ മാനദണ്ഡമാണ് സ്പോർട്സ് കൗൺസിൽ ഓഫീസുകൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും കൂട്ടമായി എത്തിച്ചത് തീർന്നില്ല ഒരേ മാർക്കുള്ളവരെങ്കിലും ആദ്യം ജനിച്ചവർക്ക് ആദ്യം അഡ്മിഷൻ കിട്ടും കേട്ടാൽ വിചിത്രമെങ്കിലും ഇക്കുറി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങളിൽ ഇങ്ങനെയുമുണ്ട് ഇഷ്ടവിഷയത്തിന് ഇഷ്ട സ്കൂളുകൾ തേടി എ പ്ലസുകാർ എത്തുന്നതോടെയാണ് തീയതിയും പേരിലെ അക്ഷരമാലാക്രമവുമൊക്കെ മാനദണ്ഡമാക്കുന്നത് നാല്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാർക്ക് നേടിയ വിദ്യാർത്ഥിയും നൂറ് ശതമാനം മാർക്ക് നേടിയ വിദ്യാർത്ഥിയും ഒരേ സ്കെയിലിൽ മെഷർ ചെയ്തുകൊണ്ട് റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റ് ബോണസ് പോയിന്റുകൾ അടിസ്ഥാനപ്പെടുത്തി ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് കൃത്യമായിട്ടും ഉണ്ട് ഈ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേർക്ക് മുൻവർഷത്തേക്കാൾ മൂന്നിരട്ടി ഇതുതന്നെയാണ് പ്രവേശന നടപടികളെ കുഴയ്ക്കുന്നതും പഠിച്ച സ്കൂൾ പഞ്ചായത്ത് സ്കൌട്ട് ഗൈഡ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയായിരുന്നു നേരത്തെ ഗ്രേഡിംഗ് എന്നാൽ ഇത്തവണ എ പ്ലസുകാരുടെ എണ്ണം കുതിച്ചുയർന്നതോടെ ഈ മാനദണ്ഡങ്ങളൊന്നും തികയാതെ വന്നു അങ്ങനെയാണ് നീന്തലും ജനന തീയതിയുമടക്കം പ്രവേശനത്തിൽ പ്രധാന ഘടകങ്ങളാകാൻ തുടങ്ങിയത് കഴിഞ്ഞവട്ടം ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രം പ്രയോഗിച്ച ഈ രീതി ഇക്കുറി വടക്കൻ കേരളത്തിലുൾപ്പെടെ കാര്യമായി ഉപയോഗിക്കേണ്ടി വന്നേക്കും നിലവിലെ പ്രവേശന മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമെന്നും മെറിറ്റ് അട്ടിമറിക്കുമെന്നുമാണ് ഈ രംഗത്തെ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഗ്രേഡിംഗ് രീതി അനുസരിച്ച് സാധാരണ ലഭിക്കുന്ന മാർക്ക് പ്രസിദ്ധപ്പെടുത്താറില്ലെങ്കിലും പ്രവേശന നടപടികൾക്ക് ഇതൊരു മാനദണ്ഡമാക്കണമെന്നാണ് ഉയരുന്ന നിർദ്ദേശം നിന്ന് ശ്രീധരൻകുറിയുടെ ദേഷ്യാന ന്യൂസ്